അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ സ്റ്റീക്കാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കുന്ന ചിക്കൻ സ്റ്റീക്കിനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എനിക്കിഷ്ടപ്പെട്ട ഫ്ലേവറിൽ ഞാൻ ചിക്കൻ സ്റ്റീക്ക് ഉണ്ടാക്കുകയാണ്. അപ്പം അതേപോലെ തന്നെ ഞാൻ സൈഡിലായിട്ട് ഒരു കൊറിയാൻഡർ ബട്ടർ സോസാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പം ഈ ഒരു സോസും ഈ ഒരു ചിക്കൻ സ്റ്റീക്കും നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് വേഗം ചെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ കണ്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ചിക്കൻ സ്റ്റീക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ബോൺലെസ് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ്. അതായത് എല്ലില്ലാത്ത ചിക്കൻ്റെ പീസാണ് ഞാൻ രണ്ടെണ്ണമാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ നന്നായിട്ട് ഇടിച്ചിടിച്ച് പരത്തിയിട്ട് നാല് പീസാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇടിക്കുന്ന വീഡിയോ ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. അപ്പം നിങ്ങൾ ഇതേപോലെ ഒരു ഫോർക്ക് എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ കുത്തി കൊടുക്കുക. ഉള്ളിലിപ്പോൾ നമ്മളുണ്ടാക്കുന്ന മസാലയുടെ മിക്സൊക്കെ നന്നായിട്ട് പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഒരു 5 മിനിറ്റ്സിൽ 7 മിനിറ്റ്സ് ആ ഒരു റേഞ്ചിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് കേട്ടോ. അപ്പം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉപ്പും അതേപോലെ തന്നെ കുരുമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ചില്ലി ഫ്ലേക്സും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലിട്ടോ അല്ലെങ്കിൽ കുഴപ്പമില്ല, കാരണം ചിക്കൻ സ്റ്റിക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് നമ്മുടെ ചില്ലി ഫ്ലേക്സ് എന്ന് പറയുന്നത്. അപ്പം നന്നായിട്ട് എല്ലാ ഇൻഗ്രീഡിയൻ്റും കൂടി മിക്സ് ആക്കിയിട്ട് എല്ലാ ചിക്കൻ്റെ എല്ലാ ഭാഗത്തിലോട്ടും നന്നായിട്ട് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പം നമ്മൾ പുറത്തൊക്കെ ട്രാവൽ അതേപോലെ തന്നെ ടൂറൊക്കെ പോവുകയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുപോകാറുണ്ട്. അപ്പം അതേപോലെ നമുക്ക് ഈ ചിക്കൻ സ്റ്റീക്കും ട്രാവലിങ്ങൊക്കെ പോകുമ്പോഴും ഉണ്ടാക്കി കൊണ്ടുപോകാം. വളരെ സ്പൈസി ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തതിൻ്റെ അടുത്ത് ഫീഡ്ബാക്കൊക്കെ പറയണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആ കൊറിയാൻഡറിൻ്റെ ബട്ടർ ക്രീം കൊറിയാൻഡർ സോസിൻ്റെ റെസിപ്പിയും കൂടി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം. ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇനി ഞാൻ അതേപോലെ തിരിച്ചിട്ട് അതും സെയിം ആയിട്ട് ഇൻഗ്രീഡിയൻ്റൊക്കെ വെച്ചിട്ട് ഞാനൊന്ന് പിടിപ്പിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ഉപ്പും കുരുമുളകും ചില്ലി ഫ്ലേക്സും. നല്ല സ്പൈസി ആയിട്ടുള്ള ഡിഷാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗീ അല്ലെങ്കിൽ ബട്ടർ, നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനതൊരു ഫോർക്ക് വെച്ചിട്ടാണ് ആഡ് ചെയ്യുന്നത്. അപ്പം നന്നായിട്ട് എളുപ്പത്തിൽ എല്ലായിടത്തും കിട്ടും. ബട്ടർ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്താലും, അതായത് നെയ്യ് ഒരു ഭാഗത്ത് ചിക്കനിൽ അപ്ലൈ ചെയ്താലും പ്രശ്നമൊന്നുമില്ല, മറ്റേ ഭാഗത്ത് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ. കാരണം ഒരു ഭാഗത്ത് മാത്രം ചെയ്താലും ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് 1 സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. തൈര് 1.5 സ്പൂൺ ആയാലും പ്രശ്നമില്ല. നമ്മുടെ ചിക്കൻ കുറച്ചും കൂടി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തൈര് ആഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തോരം നേരം നമ്മൾ തൈര് ചിക്കനിൽ ഇങ്ങനെ ആഡ് ചെയ്ത് പിടിക്കുന്നു അത്രയും നേരം നമ്മുടെ ചിക്കൻ ഇങ്ങനെ സോഫ്റ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ നിങ്ങൾ ചിക്കൻ എടുക്കുമ്പോൾ ഇങ്ങനെ കുഞ്ഞു കോഴി എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പം കുറച്ചും കൂടി ജ്യൂസി ആയിട്ടുള്ള ടെക്സ്ചർ നിങ്ങൾക്ക് കിട്ടും. കടിക്കുമ്പോഴൊക്കെ നന്നായിട്ട് ജ്യൂസി ആയിട്ട് ഫീൽ ചെയ്യുന്ന ചിക്കൻ കഴിക്കാൻ പറ്റും, സ്റ്റീക്ക് കഴിക്കാൻ പറ്റും. അപ്പം എടുക്കുമ്പോൾ കുഞ്ഞു കോഴി എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പം നന്നായിട്ട് എല്ലാ ഭാഗത്തും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു ചിക്കൻ്റെ മുകളിലേക്ക് കസ്തൂരി മേത്തി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതില്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ, ഓപ്ഷനലാണ്. ഇനി ഞാൻ ഇതേപോലത്തെ, ഇനി നമ്മുടെ ചിക്കൻ ഞാൻ നന്നായിട്ട് ഒരു 30 മിനിറ്റ്സ് 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാം, ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് എടുത്തിട്ട് ഇതേപോലത്തെ ഒരു ഒരു പാനിൽ, ചുവടെ നല്ല കട്ടിയുള്ള പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള പാനായിരിക്കണം. ഞാനിവിടെ പണ്ടത്തെ ഒരു ചപ്പാത്തി കല്ലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെനിക്ക് അതിന് സ്യൂട്ടായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലോട്ടാക്കിയിട്ട് ഒന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കാം കേട്ടോ, മൂടിയിട്ട് കുക്ക് ചെയ്യാൻ വയ്ക്കാം. ഇപ്പം നമ്മുടെ ഒരു ഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് തോന്നുന്നുണ്ട്, അതേപോലെ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ആ കസ്തൂരി മേത്തിയുടെയും അതേപോലെ തന്നെ നെയ്യുടെയൊക്കെ മണം വരുമ്പോൾ നല്ല സ്മെല്ലുണ്ട്.
ഇനി മറ്റേ ഭാഗം കൂടി നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പൊ നമ്മുടെ രണ്ട് ഭാഗം ചിക്കൻ നന്നായിട്ട് സോഫ്റ്റ് അതേപോലെ തന്നെ നന്നായിട്ട് സ്പൈസി ആയിട്ട് കുക്ക് ആയിട്ടുണ്ട്. കുറച്ച് ബ്രൗൺ കളർ ആയാലാണ് കുറച്ചുകൂടി കാണാൻ ടേസ്റ്റ്. നിങ്ങൾക്ക് ഗ്രില്ലിൻ്റെ പാൻ ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് കുക്ക് ചെയ്യാം. ചപ്പാത്തിക്കല്ലാകുമ്പോൾ കുറച്ചും കൂടി സ്യൂട്ടായിട്ട് എനിക്ക് തോന്നി. ഇനി ഞാൻ അതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാണ്. നന്നായിട്ട് കുക്കായിട്ടുണ്ട് ചിക്കൻ. ഞാനത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് വെറൈറ്റി ആയിട്ട് നിങ്ങൾ ഈ സ്റ്റീക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നല്ലൊരു ഫ്ലേവറാണ്. പോരാത്തതിന് ഇതൊരു വെസ്റ്റേൺ ഡിഷാണ് കേട്ടോ. ഇനി ഞാനതൊരു കൊറിയാൻഡർ ബട്ടർ സോസിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. ഞാൻ ഇപ്പോഴും പറയുകയാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു റെസിപ്പി വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പം ഞാൻ ആ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ചാനലിലോട്ട് ഇടാം. അപ്പം നമ്മുടെ ചിക്കൻ സ്റ്റീക്ക് വിത്ത് കൊറിയാൻഡർ ബട്ടർ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്പൈസി ചിക്കൻ ആണ്. ഇതൊന്ന് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അയച്ചു തരാം. നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് തരാം. അതേപോലെ തന്നെ വീഡിയോ കണ്ടാൽ കണ്ട് കഴിഞ്ഞിട്ട് എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്തും കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പം ഇനിയും പുതിയ പുതിയ ഡിഷസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.